എല്ലാ മനുഷ്യരും ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. ചെറിയൊരു അകലം നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ പൂർണ്ണമായി മാറ്റും. പെട്ടെന്ന് മനസ്സിന്റെ പ്രവർത്തനം ഒരു മികച്ച വിനോദമാക്കും. പെട്ടെന്ന് നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാനാവും. അത് നിങ്ങളെ വീണ്ടും ഭരിക്കുകയില്ല. വളരാനുള്ള ഒരു അവസരമായി എനിക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടുകളെ ഉപയോഗിക്കാൻ കഴിയുക? How to use hardship as a opportunity. When we say hardship, life can be only physically hard. ബുദ്ധിമുട്ട് ഒരു അവസരമായി എങ്ങനെ ഉപയോഗിക്കാം? ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ജീവിതം ശാരീരികമായി മാത്രമേ കഠിനമാകൂ. മാനസികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മാത്രം സൃഷ്ടിയാണ്. ഭൂപ്രദേശം, സാഹചര്യങ്ങൾ, അങ്ങനെ വിവിധ കാരണങ്ങൾ കാരണം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം. അതിനാൽ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ ചില വേദനകൾ ഉൾപ്പെട്ടേക്കാം. അപ്പോൾ ശാരീരിക ക്ലേശങ്ങൾ, ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ എല്ലായ്പ്പോഴും ശക്തരായി പുറത്തു വരുന്നു, അങ്ങനെയാണോ? എല്ലായ്പ്പോഴും നിങ്ങളുടെ പരിശീലനം തന്നെ അതിനുള്ള തെളിവാണ്. ഒരുപക്ഷേ ഒരു സൈനികനാകാനുള്ള പരിശീലനം ഒരു യുദ്ധം ചെയ്യുന്നതിനേക്കാൾ കഠിനമാണ്. അതിലെ അപകട സാധ്യത ഒഴികെ ബുദ്ധിമുട്ടുകളുടെ കാര്യത്തിൽ പരിശീലനം എപ്പോഴും ലക്ഷ്യമില്ലാത്ത ബുദ്ധിമുട്ടായി കാണപ്പെടുന്നു. ഒരു സൈനികനും ഒരു യോഗിക്കും ഇത് ശരിയാണ്. അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് യോഗ ചെയ്യുക. മനസ്സ് യോജിക്കും, എന്തിനാണ് വിഡ്ഢി നീ എഴുന്നേറ്റത്? എല്ലാവരും ഉറങ്ങുകയാണ്. അതെ, ഒരു യോഗിക്ക് പോലും ഈ ഒരു പ്രശ്നമുണ്ട്. മനസ്സ് യോഗിക്കും, വിഡ്ഢി നീ പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കുന്നത് എന്താണ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ഉറങ്ങുകയാണ്. 7 മണിക്ക് എണീറ്റ് കാപ്പി കുടിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്നാൽ നിങ്ങൾ സ്വമേധയാ നിങ്ങളുടെ ശരീരത്തെ ആ പ്രയാസത്തിലൂടെ കൊണ്ടുപോയതിനാൽ അത് നിങ്ങളെ മറ്റാർക്കും എത്താനാവാത്ത തലങ്ങളിൽ എത്തിക്കുന്നു, അല്ലേ? അതിനാൽ ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ട് ഒരു വലിയ സാധ്യതയാണ്. കാരണം മനുഷ്യ ശരീരത്തിൻ്റെ പ്രകൃതം എങ്ങനെയെന്നാൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അത് മെച്ചപ്പെടുന്നത്. നിങ്ങളത് പൂർണ്ണ മനസ്സോടെ ചെയ്താൽ ബുദ്ധിമുട്ടുകൾ സന്തോഷകരമായിരിക്കും. നിങ്ങളത് മനസ്സിലെ മനസ്സോടെ ചെയ്താൽ അത് ഏറ്റവും ഭയാനകമായ കാര്യമാണ്. അപ്പോൾ ഇവിടെ സന്നദ്ധത ഉണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് ചോദ്യം. ഞാൻ പറഞ്ഞതുപോലെ തുടക്കത്തിൽ തന്നെ അത് നിങ്ങളുടെ ചുറ്റുപാടുകളെ അവഹേളിക്കാനായിരുന്നില്ല. എന്താണ് കഠിനമായ ജോലി എന്ന് കരുതുന്നത്? സൈന്യത്തിൽ ഒരാൾക്കൊരു ശിക്ഷ നൽകണമെങ്കിൽ അവനെ 20,000 അടി ഉയരത്തിൽ കയറ്റി നിർത്തും. എന്നാൽ പർവ്വതാരോഹണത്തിനും മറ്റു കാര്യങ്ങൾക്കും പോകുന്ന ആളുകൾക്ക് 20,000 അടി മുകളിലേക്ക് കയറി പോകുന്നത് അത്ഭുതകരമായി തോന്നും, അങ്ങനെയല്ലേ? അപ്പോൾ എന്താണ് വ്യത്യാസം? വ്യത്യാസം ചിന്താഗതി മാത്രമാണ്. ചിലരിത് മനസ്സോടെ ചെയ്യുന്നു, തങ്ങളത് ചെയ്യാൻ നിർബന്ധിതരാണെന്ന് ചിലർ കരുതുന്നു. അത്രയുള്ള വ്യത്യാസം. ഇതാണ് ജീവിതം. നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ ജീവിതത്തിലെ ഏത് നിമിഷവും നമ്മൾ ചെയ്യുന്നത് എന്തും അത് മനസ്സോടെ ചെയ്യുന്നുവെങ്കിൽ അത് സ്വർഗം പോലെയാണ്. മനസ്സിലെ മനസ്സോടെ ചെയ്താൽ അത് നരകമാണ്, അല്ലേ? എന്തായാലും എന്തും ഏതും, നിങ്ങൾക്ക് ഗുലാബ് ജാമുൻ ഇഷ്ടമാണോ? ഇല്ലില്ല, ഞാൻ ഈ ഉദ്യോഗസ്ഥരോടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഗുലാബ് ജാമുൻ ഇഷ്ടമല്ലേ? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ധാരാളം ഗുലാബ് ജാമുൻ തരുവാൻ പോവുകയാണ്. അത് നിങ്ങളുടെ വായിൽ ഞാൻ ഗുലാബ് ജാമുൻ കൊണ്ട് ഒരുപാട് കുത്തി നിറയ്ക്കാൻ പോവുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു അനുഭവമായിരിക്കും, അല്ലേ? നിങ്ങൾക്ക് ഗുലാബ് ജാമുൻ കഴിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വാങ്ങി മനസ്സോടെ അത് കഴിച്ചു. അത് വളരെ മനോഹരമായിരുന്നു. നിങ്ങൾക്കത് ആവശ്യമില്ലാത്തപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ തൊണ്ടയിൽ കുത്തിക്കയറ്റിയാൽ അത് ഭയാനകമായിരിക്കും. അപ്പോൾ ഇവിടെ സന്നദ്ധത ഉണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് ചോദ്യം. ഇതാണ് ഓരോ മനുഷ്യനും ചെയ്യേണ്ട അടിസ്ഥാന കാര്യം. നിങ്ങൾ ചെയ്യുന്നത് എന്തും ഇപ്പോൾ തന്നെ കാണുക. എനിക്കൊരു തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനിത് ചെയ്യുകയാണ്. ഞാൻ ചെയ്യുന്നത് എന്തും നിങ്ങളത് മനസ്സോടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുപോലും ഒരു അത്ഭുതകരമായ പ്രക്രിയയായി മാറുന്നു. നിങ്ങളത് മനസ്സില്ല മനസ്സോടെ ചെയ്താൽ അത് ഭീകരമായ പ്രക്രിയയായി മാറുന്നു നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇതെനിക്ക് ഇഷ്ടമല്ല, ഞാനെന്തിനു മനസ്സോടെ ചെയ്യണം? ശരി, നിങ്ങളുടെ ഇഷ്ടം കഷ്ടപ്പെടാനാണെങ്കിൽ ദയവായി ഇത് ചെയ്യുക. നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ നാളെ അത് ചെയ്യണ്ട.
എന്നാൽ നിങ്ങൾ ഇന്നത് ചെയ്യുമ്പോൾ പൂർണ്ണ മനസ്സോടെ ചെയ്യുക. മനസ്സോടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിഷ്ടമല്ലെന്ന് നിങ്ങൾ കരുതുന്ന കാര്യം പോലും അതുപോലും വലിയ സന്തോഷമായി മാറുകയും നിങ്ങളുടെ വളർച്ചയുടെ പ്രക്രിയയായി മാറുകയും ചെയ്യുന്നു. അതിനാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് സമനിലയും ക്ഷേമവും കൊണ്ടുവരാൻ വലിയ രീതിയിൽ ഉപയോഗിക്കാനാവും. മനഃശാസ്ത്രപരമായ ക്ലേശങ്ങൾ പൂർണ്ണമായും നിങ്ങളുണ്ടാക്കുന്നതാണ്. മറ്റാരും നിങ്ങളോട് അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളോട് ചെയ്യാൻ കഴിയൂ, അല്ലേ? അത് തടയാൻ നിങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ, ഈ ഈശാക്രിയ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒന്നാണ്. കാരണം ഇത് നിങ്ങൾക്കൊരു ചെറിയ അകലം നൽകും. ചെറിയ അകലം നിങ്ങൾ കാര്യങ്ങളെ നോക്കുന്ന രീതിയെ പൂർണ്ണമായും മാറ്റും. അത് ഇതുപോലെയാണ്. നിങ്ങൾ ഗതാഗത കുരുക്കിലാണ്. ഗതാഗതം സ്തംഭിച്ചു, നിങ്ങൾ അതിൽ കുടുങ്ങി. എല്ലാവരും പരസ്പരം ശപിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഡൽഹിയിലും അവർ പരസ്പരം കൊല്ലും. ഗതാഗത കുരുക്ക് ആളുകൾ പരസ്പരം കൊല്ലാനിടയാകുന്നു. നിങ്ങളൊരു വിമാനത്തിലോ ഹെലികോപ്റ്ററിലോ പറക്കുകയാണെന്ന് കരുതുക. താഴേക്ക് നോക്കൂ. ട്രാഫിക് കുരുക്ക് എപ്പോഴും മനോഹരമായി കാണപ്പെടും, നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വളരെ മനോഹരമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവിടെ ചെറിയൊരു അകലമുണ്ട്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ കുറച്ച് അകലം സൃഷ്ടിക്കുകയാണെങ്കിൽ, ഞാൻ അകലമെന്ന് പറയുമ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം, നിങ്ങൾ ശേഖരിച്ച നിങ്ങളുടെ ശരീരം, നിങ്ങൾ ശേഖരിച്ച മനസ്സ്, ഒരകലം നിങ്ങൾക്ക് സൃഷ്ടിക്കുവാനായി കഴിയും. നിങ്ങളൊരല്പം അകലം സൃഷ്ടിച്ചാൽ പെട്ടെന്ന് മനസ്സിൻ്റെ പ്രവർത്തനം ഒരു മികച്ച വിനോദമാകും. പോസിറ്റീവില്ല, നെഗറ്റീവില്ല, ഒന്നുമില്ല. ഇതൊരു മികച്ച വിനോദമാണ്. നിങ്ങളതിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ അത് നെഗറ്റീവ് പോസിറ്റീവ് എല്ലാമാണ്. നിങ്ങൾ അതിൽ നിന്നും അല്പം പുറത്തായി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാനായി കഴിയും. ഇത് ഇനി ഒരിക്കലും നിങ്ങളെ ഭരിക്കാൻ പോകുന്നില്ല. അതിനാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ തീർച്ചയായും പ്രയോജനപ്പെടുത്താം. ശക്തിയുടെയും ക്ഷേമത്തിൻ്റെ ആഴത്തിലുള്ള തലത്തിലേക്ക് സ്വയം കെട്ടിപ്പടുക്കാനുള്ള ഒരു മനുഷ്യന് ഇത് മികച്ചൊരു അവസരമായിരിക്കും. മാനസിക ബുദ്ധിമുട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്, നിങ്ങളത് അവസാനിപ്പിക്കണം.